ഇന്ന് നാം ഭാരതത്തിന്റെ ഗണതന്ത്ര ദിനം ആചരിക്കുകയാണല്ലോ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗണം, കൗൺസിൽ, ഭരണ നേതൃത്വം, തന്ത്രം കൈയാളുന്നതിനെയാണ് ഗണതന്ത്രം എന്ന് വിളിക്കുന്നത്. ജനാധിപത്യം അഥവാ ശുദ്ധ ജനതന്ത്രമല്ലിത്. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണെങ്കിലും നിയമങ്ങൾ പാസാക്കുന്നത് ജനങ്ങളെല്ലാം ഒത്തുചേർന്നല്ല, ജനഹിതത്തെ പ്രതിനിധീകരിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ ചേർന്നിട്ടാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നാം ഈ ഗണത്തെ, സമാജത്തെ പാർലമെന്റ് എന്ന് വിളിക്കുന്നു. രാജ്യനിർമ്മിതിയിൽ അടിസ്ഥാനമായിരിക്കുന്ന മൂല്യങ്ങളെ ഭരണഘടനയിൽ ശ്രേഷ്ഠമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയവും സാമൂഹികവുമായ കാഴ്ചപ്പാടിൽ ഇത് വളരെ വലിയൊരു പുരോഗതി തന്നെയാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അന്തസ്സിനെയും സമഗ്ര വളർച്ചയെയും യഥോചിതം സഹായിക്കാൻ കഴിവുള്ള ഒരു സംവിധാനവുമാണ് ഗണതന്ത്ര വ്യവസ്ഥ. എങ്കിലും അത് പലപ്പോഴും സ്വന്തം ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രമായി മാത്രം തരം താഴാറുണ്ട്. ഒരുതരം ഗുണതന്ത്രം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഈ അർത്ഥത്തിൽ ചിന്തിച്ചാൽ മനുഷ്യന്റെ പരമമായ സ്വാതന്ത്ര്യത്തിൽ കലാശിക്കുന്നില്ല. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നാഥൻ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗമുണ്ട്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യത്തെ അഭിമുഖീകരിക്കാതെ നമുക്കൊരിക്കലും സ്വാതന്ത്ര്യത്തെ വിഭാവനം ചെയ്യാൻ സാധിക്കില്ല. അർദ്ധസത്യങ്ങളും തമസ്കരണങ്ങളും അരങ്ങു വാഴുന്ന രാഷ്ട്രീയ ശരികളുടെ നാട്ടിൽ സത്യം കിട്ടാക്കനിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലിക ഗുണങ്ങളും ലാഭങ്ങളും മാത്രമേ നമുക്ക് നേടാനാകുന്നുള്ളൂ. പരമമായ സ്വാതന്ത്ര്യം ഇപ്പോഴും വിദൂരത്താണ്. അർദ്ധസത്യവും സത്യവും തമ്മിൽ അളവിന്റെ വ്യത്യാസമല്ല ഉള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ്. ഗുണപരമായ വ്യത്യാസം തന്നെയാണ് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ്. അതുകൊണ്ട് അർദ്ധസത്യങ്ങളെ മുറുകെ പിടിക്കുന്നവൻ ഇരട്ടി സമയമെടുത്തിട്ടാണെങ്കിലും പരിപൂർണതയിൽ എത്തുമെന്ന് ചിന്തിക്കുകയേ വേണ്ട. കാരണം അവനൊരിക്കലും സത്യത്തിലും സ്വാതന്ത്ര്യത്തിലും എത്തിച്ചേരില്ല. ഇസ്രായേലിന്റെ ഗണനായകന്മാരോട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഈശോ കലഹിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും സത്യം പകർന്നു നൽകാനും നിയുക്തരായ ഗണനായകർ, മതപ്രമാണികൾ. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ കൃപയുടെ സിംഹാസനത്തെ നമുക്കായി തുറന്നുവെച്ചുകൊണ്ട് സത്യബദ്ധമായ ആത്മവിശ്വാസം, പരേസിയോടുകൂടി അതിനെ സമീപിക്കാൻ നാഥൻ നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിൽ തന്റെ നിയമങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തുകൊണ്ട് ജെറമിയ 31:31 ഇന്ന് മർക്കോസ് 3:31 നാഥൻ നമ്മോട് പറയും, തങ്ങളുടെ ഹൃദയത്തിലെ ഈ ദൈവിക സന്ദേശം വായിച്ചറിഞ്ഞ് ദൈവഹിതം തേടുന്നവരാണ് തന്റെ അമ്മയും സഹോദരന്മാരുമെന്ന്. നാം ദൈവസമ്മാനരാകാൻ തന്നെ ഇക്കണക്കിന് വിളിക്കപ്പെട്ടവരാണ്. 2 Petrus 1:4. അതുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം 96 ദൃഢമായി പറയുന്നത്, ദൈവഭവനത്തിൽ പ്രവേശിക്കാൻ ഉദ്ധിതന്റെ മുദ്രകൾ വേണമെന്ന്. പരിശുദ്ധിയും മഹത്വവും അരങ്ങുവാഴുന്ന ദൈവസന്നിധി, സ്തുതി, എക്സോമോലോഗയോ, ഫലസമൃദ്ധി ദൈവസന്നിധിയിലുണ്ട്. ഇന്ന് നാഥൻ മത്തായി 11:25 ഉദ്ഘോഷിക്കുന്നു, ശിശുക്കൾക്ക് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത പിതാവെ അങ്ങേ ഞാൻ സ്തുതിക്കുന്നുവെന്ന്. അവിടെയും സ്തുതിയെ സൂചിപ്പിക്കാൻ എക്സോമോലോഗയോ തന്നെ. വാക്കിൽ പൊരുത്തപ്പെടുക എന്നാണ് അതിനർത്ഥം. ദൈവവാക്ക് നമ്മിൽ നിറവേറുമ്പോഴാണല്ലോ നമുക്ക് ദൈവത്തിന്റെ വാക്കുമായി പൊരുത്തമുണ്ടാകുന്നത്. അതുതന്നെയാണ് നാം ദൈവത്തിനർപ്പിക്കുന്ന ഏറ്റവും വലിയ സ്തുതിയും. ഇന്ന് മെത്രാന്മാരായിരുന്ന വിശുദ്ധ തിമോത്തിയുടെയും തീത്തൂസിന്റെയും തിരുനാളാണ്. സഭയിലെ ആദ്യകാല ഭരണവ്യവസ്ഥകളെയും ശുശ്രൂഷകളെയും കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച തരുന്ന ഗ്രന്ഥങ്ങളാണ് പൗലോസ് ഇവർക്കെഴുതിയ ലേഖനങ്ങൾ. സഭ ദൈവഭവനമാണെന്നും ഈ ഭവനത്തിൽ എങ്ങനെ കരതീർന്ന കാര്യസ്ഥന്മാരായി വിരാജിക്കണമെന്നും അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോലിക തീക്ഷ്ണത, പരസ്പര ഐക്യം, ക്രിസ്തുവിലുള്ള അഗാധമായ സൗഹൃദം, ഇതൊക്കെയാണ് ഈ ലേഖനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോസ്തലന്മാർ എന്ന പുതിയ ഇസ്രായേൽ ഗണത്തിന്റെ നായകന്മാരെ നാഥൻ നിയമിച്ചുവല്ലോ. എന്നാൽ അവരുടെ ഗണതന്ത്രങ്ങൾ സ്വാർത്ഥ പ്രേരിതമോ ദ്രവ്യാഗ്രഹത്തിൽ അധിഷ്ഠിതമോ ആയിരുന്നില്ല. കാരണം അവർ ദൈവഹിതാനുസരം അപ്പോസ്തലന്മാരും 2 Timothy 1:1 ദൈവത്തിന്റെ വിനീതദാസന്മാരായ അപ്പോസ്തലന്മാരുമായിരുന്നു. തീത്തൂസ് 1:1 നാം ഇനിയും പഠിച്ചു തീരാത്ത വലിയ വലിയ പാഠങ്ങൾ തന്നെ.